ചെറിയ ബാറാണ്, എനിക്കൊന്ന് കുറച്ച് കലത്ത് ഇതിൽ കിടപ്പുണ്ട്. പച്ച കളർ ഐസ്ക്രീം അല്ലേ, ലെമൺ. ലെമൺ ടീ മിഠായി ഒക്കെ ഉണ്ടാവൂലേ, അതന്നെ അതേപോലത്തെ ഒരു സെയിം ടേസ്റ്റ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ചിന്റെ ചലഞ്ച് ചെയ്തപ്പോഴേ ലിദിന്റെ ഈ ഒരു ഓറഞ്ച് ഫ്ലേവർ നമ്മൾ കഴിച്ചിട്ടുണ്ടായി, സെയിം സാധനം. അത് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്കിത്. അടുത്ത നമുക്ക് ഈ ഒരു മാംഗോ മഞ്ച നിറഞ്ഞ ഈ ഒരു ബാർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്കിൾ ജോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്, കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ ഫാമിലി പാക്കിന്റെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐസ്ക്രീം ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഒരു മാംഗോ ഫ്ലേവർ ഞാൻ ആദ്യം ചെയ്യണം. ഇതിന്റെ അകത്ത് വേറെ പാക്കിന്റെ കുറച്ചും കൂടെ നല്ല അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ലാസ്റ്റിലൊക്കെ മാംഗോ ബാർ ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡിന്റെ ആദ്യത്തെ കുഴപ്പമില്ല, സെയിം ലാസ്റ്റ് ഐസ്ക്രീം തന്നെയുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതിന്റെ ആ ഒരു മാംഗോ ഫ്ലേവർ നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. സെയിം ലാസ്റ്റ് ആ ഒരു ഫ്ലേവർ ഇല്ല, അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് വാനിലയുടെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ, ഈ ഒരു മാംഗോയുടെ ആ ഒരു ലെയറിന്റെ അകത്ത്. നമ്മള് അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് നോർമലി കഴിക്കുന്ന ചോക്കോ ബാർ ആണെന്ന് തോന്നുന്നു. ക്വാളിറ്റി വാൾസ്, ഞാൻ ഈ ബ്രാൻഡിന്റെ ഒക്കെ ഇങ്ങനെ പുതുതായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതിന് ചൂട് കൂടുതലാണ്. അതാണ് നമ്മള് കടയിൽ നിന്ന് മേടിച്ചപ്പോഴേ നല്ല പുതിയ ഐസ്ക്രീം ആണോ, അതിന് ഷേക്ക് ആയിട്ട് കുടിച്ചാൽ മതി. ന്യൂ ജനറേഷൻ ആയി ഐസ്ക്രീം കഴിക്കാം. ടേസ്റ്റ് പറയാലോ, ചോക്ലേറ്റിന്റെ ചില ഐസ്ക്രീം എനിക്ക് ഭയങ്കര കയ്പായിരിക്കും ഇല്ലേ, എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെടില്ല. ചോക്ലേറ്റ് മിക്കവാറും ചില ബ്രാൻഡിന്റെ ഒക്കെ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടോ, ചിലതിനൊക്കെ ഭയങ്കര കയ്പായിരിക്കും. സ്റ്റിക്ക് കൊടുത്ത പോലെ ഞാൻ ഇപ്പൊ കോരി കഴിക്കേണ്ട അവസ്ഥയാണ്. കൊള്ളാം അല്ലേ, ഇതിന്റെ കോട്ടിങ്ങിലാണെങ്കിലും ഉണ്ടല്ലോ, അതിപ്പോ ഇതിൽ കണ്ടിട്ട് ഈ ഒരു കവറിൽ കണ്ടിട്ടാണെങ്കിലും കോട്ടിങ്ങിന് ഇങ്ങനെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോർമലി നമ്മള് ചോക്കോബാറിൽ കഴിക്കുമ്പോൾ നട്ട്സ് ഒന്നും ഇല്ലല്ലോ അതിന്റെ കോട്ടിങ്ങില്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു കൊറനേറ്റോ ടേസ്റ്റ് ചെയ്യാട്ടോ. ഇപ്പൊ നമ്മള് മെറിബോയുടെ ആണ് രണ്ടും മേടിച്ചത് പോലെ അല്ല, ഇത് മെറിബോയും ഇത് ക്വാളിറ്റിയുടെ ആണ്, രണ്ടും രണ്ട് ഫ്ലേവേഴ്സ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഓക്കെ, ഞാൻ ഈ കൊറനേറ്റോ പലതരം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കൂടുതലും കഴിക്കണമെങ്കിൽ പറഞ്ഞ ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ് ഞാൻ കഴിക്കണേ. ഇതിപ്പോ വാനിലയാണ്, ഇതും കുറച്ച് അലത്തൊക്കെ ഇട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഷേക്ക് അടിച്ച് കുടിച്ചാലോ? അതെ, ഞാൻ അലേജി ഐസ്ക്രീം ചലഞ്ച് ആയിപ്പോയി. അത് മിക്കാറും വേണ്ടി വരും, ഇപ്പൊ ഒഴുകി ഒഴുകി പോണ ഇതിലാണ് ഇരിക്കണത്. അപ്പൊ അതാണ് ഒരു സ്പൂൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്, കോരി കഴിക്കാനാണ് പറയണത്. ഇത് വാനിലയുടെ ഫ്ലേവർ ആണ് ഇതിൽ വന്നേക്കണത്. കോർണറ്റോ കഴിക്കേണ്ട രീതി. അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് കോർണറ്റോ ഇങ്ങനെ സ്പൂൺ വെച്ചൊക്കെ കഴിക്കണത്. എന്റെ പൊന്നേ, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ പാലിന്റെ ഒരു മിൽക്കിന്റെ ഫ്ലേവർ ആണ് കൂടുതലും എടുത്തിരിക്കണത്. അടുത്ത് നമ്മൾ ഈ ഒരു ഫ്ലേവർ ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഒക്കെ കാണിച്ചേ, ടോപ്പിലും നല്ല ഇത് മാത്രം അലത്തട്ടില്ല, ക്വാളിറ്റി ഉണ്ട്. ആ അതെ അതെ, ക്വാളിറ്റിയുടെ ക്വാളിറ്റി ടേസ്റ്റ് ചെയ്യാവേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അതിന്റെ ചോക്ലേറ്റിന്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ.
ഞാൻ ഈ ഒരു ഫ്ലേവർ കണ്ടപ്പോ തന്നെ ഞാൻ മേടിച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഒരു ഐസ്ക്രീമും ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ട്രൈ ചെയ്തത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ? ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കണം. കൊള്ളാട്ട് അടിപൊളി. ഞാൻ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു അടുത്തുള്ള ഒരു കടയിൽനിന്നാണ് മേടിച്ചത്. ഇത്രയും വെറൈറ്റി സാധനം ആ കടയിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ വിചാരിച്ചത് നോർമലുള്ള ഐസ്ക്രീം ഒക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മള് ഫൈനൽ ഒരു ടൈപ്പ് ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഇത് കുൽഫി എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് കുൽഫി അല്ല, കുൽഫി. ഓ, കുൽഫി. ഇനി അടുത്ത നമ്മൾ എടുത്തിട്ടുള്ളത് ചോക്കോ ടേസ്റ്റി സൺഡേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇതിൽ എഴുതിച്ചിരിക്കുന്നത്. എന്തൊക്കെ പേരാണോ എന്തോ. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഫ്ലേവേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ കുൽഫി തന്നെ ടേസ്റ്റ് ചെയ്യാം. കുൽഫി തന്നെ ഇഷ്ടമാണോ? എനിക്ക് മറ്റേ ബാസ്കിൻ റോബിൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഏറ്റവും ഫൈനലത്തെ ഐസ്ക്രീം നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് ആണ്. അതെ, അയ്യോ എന്റെ ഐസ്ക്രീം എല്ലാം ഡെസേർട്ട് തന്നെ. വാനിലയില് ചോക്ലേറ്റ്. എനിക്ക് ഈ വാനില ഐസ്ക്രീമിൽ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കാനായിട്ട്. വാനില ഫ്ലേവർ അല്ല തോന്നുന്നു. വേറെ എന്തൊരു ഐസ്ക്രീമാണ് രാവിലെ ഫുൾ ഐസ്ക്രീം. ഗൈസ്, അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമ്മള് പുറത്താണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മിലാനോ ഐസ്ക്രീം എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്. നമ്മളിപ്പോ രണ്ട് ഡബിൾ ഫ്ലേവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. വാനില സ്ട്രോബെറി ആണ്, കോണിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കട എന്റെ ഫ്രണ്ട് എനിക്ക് നേരത്തെ പ്രാവശ്യം ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇത് ഫൈനലി ഞാൻ ഈ കടയിൽ വന്ന് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ടേസ്റ്റി ആണല്ലേ. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഡയറി ഒഴുകി പോകും. മിക്കവാറും മ്യൂസിക്കിന് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ല ഉച്ചത്തിനിപ്പോ പാട്ടുകയാണ്. അധികം തിരക്കിലിട്ടോ, എന്നാലും കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഇതും രണ്ട് ഫ്ലേവറിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ചേട്ടൻ അത് ഫ്ലവർ വരച്ചപ്പോഴേക്കും മൂടിപ്പോയി. ഇതിന്റെ അകത്തുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് നൂട്ടലയാണ്. അതില് വാനിലയോ എന്നൊക്കെ അതിന്റെ എന്തോ കുറച്ച് കുറച്ച് കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഫ്ലേവർ എനിക്ക് അത്ര കിട്ടുന്നുണ്ടോ. അതിന് ഡയറി മിൽക്ക് വെച്ച് കവർ ആയതുകൊണ്ടേ ന്യൂട്ടല ഫ്ലേവർ ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഐസ്ക്രീം നമ്മൾ സാധനം കഴിക്കാം കേട്ടോ. നല്ല കുക്കീസ് മറ്റേ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ടുള്ള മറ്റേ കുക്കീസ് ആണ്. തന്നെ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഞാൻ ഈ കുക്കീസ്. ഇതിന്റെ അകത്തൊന്ന് എന്ത് ഫ്ലേവർ ആയിരിക്കും ഇതിന്റെ ഐസ്ക്രീം? വാനിലയായിരിക്കും. ഇപ്പൊ നമ്മള് ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പോൾസ് ക്രീം എന്ന് പറഞ്ഞാൽ പനമ്പള്ളി നഗറിലൊരു കടയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഫേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു സൺഡേ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പക്ഷേ ബ്ലൂ ഐസ്ക്രീം ഒന്നും കാണില്ല. നമ്മുടെ ഗൂഗിൾ നോക്കിയപ്പോൾ ബ്ലൂ ഐസ്ക്രീം ഉണ്ടായിട്ടില്ലല്ലേ. ആ ക്രീം വെച്ചപ്പോൾ മൂടിപ്പോകാൻ. അപ്പൊ ഇതാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാരണം ഒരു സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വേഫിൾസ് തന്നെ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് വേഫിൾസ് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു ചലഞ്ചിനാണ് കയറുന്നത് നമ്മൾ വേഫിൾസ് കഴിച്ചേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് വേഫിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നൂട്ടലിൻ്റെ ഒപ്പം ഉള്ള ഒഴിച്ചിട്ടുള്ളത്
ഇതെന്ത് ഐസ്ക്രീമാണ്? ഇത് കോട്ടൺ കാൻഡി, അങ്ങനത്തെ അല്ല ഐസ്ക്രീം പറഞ്ഞ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം. നോർമലി ഐസ് ഭയങ്കര തിക്കും അങ്ങനത്തെ ഒരു ഇതായിരിക്കുമല്ലോ, പക്ഷെ നല്ല സോഫ്റ്റും ഇന്ന് വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു. അപ്പം ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ സൺഡേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനെനിക്ക് തന്നെ വരുന്നത് വാനില ഐസ്ക്രീം, പിന്നെ ഈ പറഞ്ഞ ബർത്ത്ഡേ ആ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ ബ്ലൂ കളർ കോട്ടൺ ക്യാൻഡി ഐസ്ക്രീമും, പിന്നെ ക്രീമാണെന്ന് തോന്നുന്നത്. അതായത് ഇത്ര ഉള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു, നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിയ കപ്പ് അല്ലേ. കൊള്ളാം, നോർമൽ സ്പഞ്ചിക്ക് കുറച്ച് ചോക്ലേറ്റിന്റെ ആ ഒരു മറ്റേ സോസിന് ഒഴിച്ചിട്ട് ഐസ്ക്രീം എനിക്ക് കിട്ടിയില്ലാട്ടോ. നോർമലി ഒരു സൺഡേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചാണല്ലോ ഈ കുറെ തരം ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളാണ്, കേക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. വാനില കേക്കാണോ? വാനില ആ സ്പഞ്ച് കേക്ക് നല്ല ടേസ്റ്റ്. ഇതിന്റെ റേറ്റ് കുറച്ച് കൂടാണ് അല്ലേ? റേറ്റ് കൂടുതലാണ്. നോർമലി നമ്മുടെ ഐസ്ക്രീം ഒക്കെ മേടിക്കുന്നതിനേക്കാൾ കുറച്ച് റേറ്റ് കൂടാണ്, പക്ഷേ ടേസ്റ്റ് നല്ലത് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഫലൂഡ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇതിപ്പോ നമ്മുടെ കടവന്ത്ര ആ ഒരു ഏരിയ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് മേടിച്ചിട്ടുള്ള ഐസി ഹിമാലയ. അതെ, ഐസി ഹിമാലയ പേരാണ് ഇപ്പൊ പുതിയായിട്ട് ഈ കടയിൽ വന്നാന്ന് തോന്നുന്നു. അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടൊരു കോലിയിലാണ് പലതരം ഐസ്ക്രീമും അതുപോലെ തന്നെ കേക്കൊക്കെ വെച്ചിട്ട് ഇവിടെ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ ഒപ്പം ഇവിടെ നമ്മൾ ഫുഡ് ഐസ്ക്രീം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു എന്താ പറയുക ഭയങ്കര വയറലായിട്ടൊരു ഐസ്ക്രീമിന്റെ ഒരു ട്രെൻഡി ആയിട്ടുള്ള കുറെ പേര് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫുഡ് ഐസ്ക്രീം, അത്രയും വയറലായിരുന്നു. അപ്പൊ ഈ ഒരു രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഐറ്റം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഐസ് ഹിമാലയ എന്ന് പറയുന്നത് എനിക്ക് തന്നെ വാനില, പിന്നെ അതുപോലെ തന്നെ സ്പാനിഷ് ഡിലൈറ്റ്, പിന്നെ ചോക്ലേറ്റ്, ഈ ഒരു മൂന്ന് ഫ്ലേവേഴ്സ് ആണ് വരുന്നത്. പിന്നെ കേക്ക് വാനിലയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വരുന്നത്. പിന്നെ എന്റെ മുകളിൽ ഇരിക്കുന്ന ഗുലാബ് ജാമുൻ വന്നിട്ട് നോക്കല്ലേ, അതിന്റെ പൂളി കൂടി ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ കുറെ നട്സും അതുപോലെ കോൺഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ചെയ്യാല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചോക്ലേറ്റ് സിറപ്പ് കൊഴിച്ചോണ്ടേ ആ നട്ട്സ് ഒക്കെ വരുമ്പോ അതിന്റെ അഴിവായിട്ടുണ്ട്. കേക്കും ഐസ്ക്രീമും ഒക്കെ ഒരുമിക്കുന്ന ടേസ്റ്റ് ആണ്. ഹലോ, അടിപൊളി രക്ഷ, നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം ആണെങ്കിലും അടിപൊളിയായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത് ഈ ഒരു ഫുഡ് ഐസ്ക്രീം കഴിച്ചു നോക്കട്ടെ. ഇപ്പൊ ഇതിലാണെങ്കിലും കേക്ക് ഏറ്റവും അടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനോട് വെച്ചേക്കുന്ന ഫ്ലേവേഴ്സ് ഒക്കെ മാംഗോ, സ്ട്രോബെറി, പിന്നെ ഇതേത് ഫ്ലേവറാണ് സ്പാനിഷ് ഡിലൈറ്റ് വേണല്ലേ. ഈ ഒരു നാല് ഫ്ലേവേഴ്സ് ആണ് നമ്മൾ വെച്ചത്. നമുക്ക് ചൂസ് ചെയ്യാന്ന് ഏതൊക്കെ ഫ്ലേവർ വേണമെന്ന്. പിന്നെ നമ്മുടെ അറിയാം നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, നട്സും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, മുകളിൽ ഒരു ചെറിയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടേസ്റ്റ് ചെയ്യാം. ഞാനിത് ഈ ഒരു ഫുഡ് ഐസ്ക്രീം വൈറലായപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിച്ച് നോക്കണം, ട്രൈ ചെയ്യാന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഇപ്പോഴാണ് എനിക്കൊന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം വന്നത്. മാംഗോയുടെ ഐസ്ക്രീമായി അടുത്തിട്ടുള്ള കോൺഫ്ലക്സ് ഒക്കെ കഴിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു വാനിലയോ സ്പാനിഷ് ഡിലൈറ്റ് അതിന് പറഞ്ഞ നമ്മള് ബട്ടർ സ്കോച്ച് നല്ല ഫ്ലേവേഴ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. ആ മുന്തിരി ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് മുന്തിരി പറഞ്ഞ ബിരിയാണിയിലാണെങ്കിൽ മുന്തിരി എനിക്ക് അത്ര ഇഷ്ടമല്ല, അല്ലാണ്ട് കുഴപ്പമില്ല. നമ്മളിതെല്ലാം കഴിച്ചു തന്നോ എല്ലാം നമ്മള് ഫുഡൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടത്തെ കുറെ ഭാഗ്യമൊക്കെ വന്നു. ഇപ്പത്തെ സൈഡ് ആണെങ്കിലും മറ്റേ ഐസ് പായസം ഒക്കെ എടുത്തിട്ടാണ് തീർന്നേ. ഇതൊക്കെ എന്താകും എല്ലാം കൂടി കഴിച്ചിട്ട് ബ്രെയിൻ ഫ്രീസ് ആയിട്ട്. സത്യം ചെയ്യുന്ന ബ്രെയിൻ അടിച്ചിട്ട് പറഞ്ഞു എന്റെ തൊണ്ട അടിച്ചു കഴിക്കും. നാളെ ഞാൻ കിടപ്പിയാവും എന്റെ തൊണ്ട. അപ്പം
എന്തായാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം, നമ്മൾ പലതരം ഐസ്ക്രീം നമ്മൾ ട്രൈ ചെയ്തു, പല ഐറ്റംസ് വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു, ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.